മെലത്തു ബസ്സിന്റെ യുവസാരഥികളെ, ഇവിടെ കൂടിയിരിക്കുന്ന
പ്രിയപ്പെട്ട നാട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, പെരുന്നാൾ ആഘോഷത്തിന്റെ എല്ലാവരും അതിന്റെ സന്തോഷത്തിലാണ്. അതിനിടയിലേക്കാണ് നമുക്ക് വയലത്തും ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സന്തോഷം കൂടി നമുക്ക് നമ്മുടെ ഈ യുവസാരഥികൾ നേടിത്തന്നിരിക്കുന്നത്. അപ്പോൾ അതിന് ആദ്യമായിട്ട് അവർക്ക് ഒരു അഭിനന്ദനം അർപ്പിക്കുകയാണ്. പിന്നെ എന്നെ ഈ പരിപാടിയിലേക്ക് അധ്യക്ഷസ്ഥാനത്തേക്കാണ് വിളിച്ചിരുന്നത്. ഉദ്ഘാടകനെ വരാൻ സാധിക്കാത്തത് കൊണ്ട് ഈ പരിപാടിയുടെ ഉദ്ഘാടനം ഏറ്റെടുത്തിരിക്കുകയാണ്. ഈ പരിപാടിയിലേക്ക് വിളിച്ചതിൽ അത്യധികം സന്തോഷം. നമ്മൾ പ്രായഭേദമന്യേ എല്ലാവരും ആബാലവൃദ്ധ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ഗാനങ്ങൾ, പാട്ടും ഡാൻസും എല്ലാം. നമ്മളിപ്പോ ടി വി ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം കാണുന്നത് റിയാലിറ്റി ഷോകൾ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് രണ്ട് വിഭാഗം ഇത് വരുന്നു, അഭിപ്രായം അതിൽ വരുന്നുണ്ടെങ്കിലും, നല്ലതാണ് ചീത്തയാണ് എന്നൊക്കെ അഭിപ്രായങ്ങൾ വരുന്നുണ്ടെങ്കിലും, ഇത് കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരുന്നതിനെ വളരെ ഒരു നല്ലൊരു പരിപാടി തന്നെയാണ് ഓരോ ചാനലിലും. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗർ ഏഷ്യാനെറ്റിലാവുമ്പോൾ മാപ്പിള പാട്ടുകൾക്ക് മാത്രമായിട്ട് ഒരു റിയാലിറ്റി ഷോ നമ്മുടെ കൈരളി ടിവിയിലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഒരു ആ ഒരു ടീം നമുക്ക് ഇന്നിപ്പോ ഇവിടെ വന്നിട്ട് നേരിട്ട് നമ്മൾ ആ പരിപാടി കാണാൻ പോവുകയാണ്. അതുപോലെ ഡാൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കടന്നു മനസ്സിലേക്ക് വരുന്നത് ഒപ്പനയാണ്. എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ് ഒപ്പന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അത് കാണാനാണ് ഏറ്റവും ഇഷ്ടം. അപ്പൊ ആ പരിപാടിയും നമ്മൾ ഇന്ന് ആസ്വദിക്കാൻ പോവുകയാണ്. എല്ലാവരും അതിനുള്ള ആകാംക്ഷയിലും തയ്യാറെടുപ്പിലാണ് ഇരിക്കുന്നത്. പരിപാടി തുടങ്ങാൻ കുറച്ച് വൈകിയെങ്കിലും ഈ പരിപാടി എല്ലാവരും നന്നായി തന്നെ ആസ്വദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ പരിപാടി അണിയിച്ചൊരുക്കിയ യുവസാരഥികളോട്, ഈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയെന്ന് അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. ആദ്യ ഗാനം ആലപിക്കുന്നതിനായി ഹൃദയനായ ഗായകൻ അക്ബറിനെ വേദിയിലേക്ക് ആദ്യവുമായി സ്വാഗതം ചെയ്യുന്നു.
പുണ്യപെരുന്നാളത്തിൽ കൈനീശ്വരനിലൂടെ ശ്രദ്ധേയമായ പട്ടൂർ വാൽക്കോമരാവിലൂടെ നിങ്ങളേവരും കണ്ട് മനസ്സുകളിൽ തങ്ങിനിരിക്കുന്ന അള്ളാഹുവിന്റെ കൃപയാലെ കഴിവുകൾ ലഭിച്ച് അള്ളാഹു ലോകത്തെപ്പെടുത്ത സുന്ദരമായ ഗാനാലാപന ശൈലിയിലൂടെ നിങ്ങളുടെ മനസ്സുകളിൽ ഇടം പിടിച്ചിരിക്കുന്ന വലിയ കലാകാരന്മാർ നയിക്കുന്ന ഈ സംഗീത വിരുന്നിലെ അടുത്ത ഗാനം ബിസ്മില്ലാഹിർ റഹ്മാൻ എന്ന് ആരംഭിക്കുന്നു. ഇച്ഛാമസാൻ ആലപിച്ച ശ്രദ്ധേയമായ ഗാനം ഈ നാടിന്റെ വാനമ്പാടിയായ ഗായകൻ ശബ്ദം പകർന്നു മിസ്റ്റർ ഋഷ ആലപിക്കുന്ന സുന്ദരമായ ഗാനം ബിസ്മില്ലാഹിർ റഹ്മാൻ.